സ്തുതിക്കുന്ന നാവിനെക്കുറിച്ചും ശപിക്കുന്ന നാവിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ മനസ്സിലൊരു പുതിയ ഓർമ്മ വന്നു. അല്ല, പുതിയതല്ല, പഴയത് തന്നെ. അനുഗ്രഹിക്കുന്ന നാവും ഉണ്ടല്ലോ. അതെ, ഇന്നത്തെ ചിന്ത അനുഗ്രഹിക്കുന്ന നാവുകൾ. നമ്മുടെ നാവുകൾ അനുഗ്രഹിക്കുന്ന നാവുകളാവട്ടെ. അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അനുഗ്രഹിക്കപ്പെടും, ശപിക്കാൻ തുടങ്ങിയാൽ ശപിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടുവാനുള്ളവർ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും, ശപിക്കപ്പെടുവാനുള്ളവർ ശപിച്ചുകൊണ്ടിരിക്കും. വേദന തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. തലമുറകൾ അപമാനിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം മറ്റുള്ളവരെ അപമാനിക്കുക. ശപിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ശപിക്കുക. അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കുക. സാധിക്കും, സാധിക്കും, സാധിക്കും. ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു. പവർ വിഷനിൽ ഗാഡ് ബ്ലെസ് യു എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പവർ വിഷന്റെ ചെയർമാൻ, സ്ഥാപകൻ റവറൻഡ് ഡോക്ടർ കെ സി ജോൺ നടത്തിയിരുന്ന വിശ്വപ്രസിദ്ധമായ ഒരു പ്രോഗ്രാമായിരുന്നു ഗാഡ് ബ്ലെസ് യു. അദ്ദേഹം അതിനുവേണ്ടി നല്ല കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു 70-80 വയസ്സുള്ള അപ്പച്ചന്മാർ തുടങ്ങി കുട്ടികൾ വരെയുള്ളൊരു വീഡിയോ, ഗാഡ് ബ്ലെസ് യു എന്നെല്ലാവരും പറയുക. ഗാഡ് ബ്ലെസ് യു. പല്ലില്ലാത്തൊരു അപ്പച്ചൻ ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും. നല്ല പ്രോഗ്രാമായിരുന്നു. നമ്മുടെ ഒരു സംസ്കാരമായി മാറണം അത്. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു. ഞാൻ കഴിഞ്ഞ ദിവസം ഡീസൽ അടിച്ചിട്ട് പമ്പുകാരനോട് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു ചെറിയ സന്തോഷം വിരിയുന്നത് ഞാൻ കണ്ടു. ആരോടും പറയാലോ, ചെക്ക് പോസ്റ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിക്കാനിരിക്കുന്ന ആളോട് ഇറങ്ങുമ്പോൾ ഗോഡ് ബ്ലെസ് യു എന്ന് പറ. ബെസ്റ്റ് കൾച്ചറാണ്. അവൻ അനുഗ്രഹിക്കപ്പെട്ടോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ അനുഗ്രഹിക്കപ്പെടും ഉറപ്പാണ്. വാക്യം വായിച്ചായിരുന്നോ? നമുക്ക് വായിക്കാം. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എന്നോട് വായിക്കാം. ദോഷത്തിന് പകരം ദോഷം, ശകാരത്തിന് പകരം ശകാരം. ഇത് നോർമൽ മനുഷ്യൻ്റെ പ്രതികരണ സ്വഭാവമാണ്. ദോഷം ചെയ്താൽ തിരിച്ച് ദോഷം, ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. അങ്ങനെ പകരം ചെയ്യാതെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എന്തുകൊണ്ട്? അതാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്ററെ, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം നമ്മളെ കടിച്ചു തിന്നാൻ വരുന്നവനോട്, നമ്മളെ കളിയാക്കാൻ വരുന്നവനോട്, ചീത്ത വിളിക്കുന്നവനോട് ഗോഡ് ബ്ലെസ് യു എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നമുക്കൊന്ന് നോക്കാം. ബൈബിൾ സംസ്കാരം സമൂഹത്തിൽ വ്യാപിപ്പിക്കാനാണ് പവർ വിഷൻ, മതം മാറ്റാനല്ല. കേട്ടേ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എന്തുകൊണ്ട് ഞാൻ ബ്ലസ് ചെയ്യണം? അവൻ, അവൾ, അവർ എന്തു പറയുന്നു, എന്തായിരിക്കുന്നു, എന്താകാൻ പോകുന്നു എന്നതല്ല എൻ്റെ മാനദണ്ഡം. എൻ്റെ മാനദണ്ഡം ഞാൻ ആരാണ്, ഞാൻ ആരാകാൻ പോകുന്നു, ഇതാണ് എൻ്റെ അളവുകോൽ. അതുകൊണ്ട് എനിക്ക് ശപിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെടും.
ചിലരുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, അതുകൊണ്ട് എനിക്ക് ശപിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ശപിക്കാൻ പറ്റില്ല, എനിക്ക് അനുഗ്രഹിക്കാനേ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റി മറിക്കാനൊരു വിപ്ലവകരമായ ദിവസമായിട്ട് ഈ ദിവസം തുടങ്ങട്ടെ. ഇപ്പോൾ കുറേ മൂന്നാല് എപ്പിസോഡ് ഈ നാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെല്ലാം കുറവുള്ളവരാണ്, ഈ നാവിന്മേൽ കൃപ പകരണമേ. അനുഗ്രഹിക്കുന്ന നാവാക്കി ഞങ്ങളുടെ നാവിനെ തീർക്കണമേ. എൻ്റെ ഈ പ്രഭാഷണം, ഈ വചനപ്രഭാതത്തിൻ്റെ പ്രേക്ഷകരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.